റിപ്പബ്ലിക് ദിന തലേന്ന് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഗാന്ധിയൻ വി പി അപ്പുക്കുട്ടൻ പൊതുവാളിന് പത്മശ്രീയും ഒ ആർ എസ് വികസിപ്പിച്ച ദിലീപ് മഹലനാബിസിന് പത്മവിഭൂഷണും ലഭിച്ചു. 26 പേർക്കാണ് പത്മ പുരസ്കാരം. അസം റൈഫിൾസ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർക്ക് പരം വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചു. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തവരെ അനുസ്മരിച്ചായിരുന്നു രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം. ഇന്ത്യ ഐക്യത്തിന്റെ ഉത്തമ മാതൃകയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. With hope and confidence, we began an experiment unique in the history of humankind. Such a vast and diverse multitude of people coming together as one nation remains unprecedented. We did so with the belief that we are, after all, one, that we are all Indians. We have succeeded as a democratic republic because so many creeds, so many languages have not divided us, they have only united us. That is the essence of India. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ആർ കെ, വാർത്താമഴയിലേക്ക് സ്വാഗതം. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 26 പേരുടെ പേരും പുറത്തു വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വിജയൻ, ആദ്യം ഞാൻ ഈ മലയാളികൾക്ക് 4 പേർക്ക് പത്മ പുരസ്കാരങ്ങളുണ്ട് എന്ന കാര്യം അറിയിക്കട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സി ഐ ഐസക്കിന്, ഹിസ്റ്റോറി കൗൺസിലിന്റെ അംഗം കൂടിയായിട്ടുള്ള, ആർ എസ് എസ് സഹയാത്രികൻ കൂടിയായിട്ടുള്ള സി ഐ ഐസക്കിന് പത്മശ്രീ ലഭിച്ചിരിക്കുന്നു. ഒപ്പം വി പി അപ്പുക്കുട്ടൻ പൊതുവാളിന്, അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, അദ്ദേഹത്തിന് സാമൂഹ്യ സേവനത്തിന് അദ്ദേഹത്തിന് അവാർഡ്, പത്മശ്രീ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. പയ്യന്നൂർ ഗാന്ധി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എസ് ആർ ഡി പ്രസാദിന്, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് സ്പോർട്സിലാണ് അദ്ദേഹത്തിന് ഈ പത്മശ്രീ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ചെറുപയൽ കെ രാമൻ, അദ്ദേഹത്തിനും ലഭിച്ചിരിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ 4 മലയാളികൾക്കാണ് ഈ പത്മശ്രീ അവാർഡ് ഉള്ളത്. ആകെ 26 പേർക്കാണ് ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പുരസ്കാരങ്ങൾ നേടാനായിട്ട്. മലയാളികളുടെ പേര് ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? മലയാളികളുടെ പേര് മാത്രം ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ ആർക്കെ? തീർച്ചയായിട്ടും. ആദ്യത്തെ പേര് സി ഐ ഐസക്, അദ്ദേഹത്തിന്. രണ്ടാമത്തെ പേര് ചെറുവയൽ കെ രാമൻ, RAMAMN. അതെ. അടുത്ത പേര് വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ, അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. സി ഐ ഐസക് ആണ് അതിൽ ആദ്യ പേരുകാരനായിട്ട് ഉള്ളത്. അങ്ങനെ 4 മലയാളികൾക്കാണ് ഈ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ആകെ 26 പേരുടെ, 106 പേരുടെ പട്ടിക ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. 106 പേരിൽ പത്മ പേരുവിവരങ്ങൾ പൂർണ്ണമായി വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പത്മവിഭൂഷൺ ഉള്ളത് 6 പേർക്കാണ്. പത്മവിഭൂഷൺ ഉള്ളത്, പത്മ ഭൂഷൺ ഉള്ളത് 9 പേർക്കാണ്. പത്മശ്രീ ഉള്ളത് 91 പേർക്കാണ് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. അങ്ങനെ മുൻ പട്ടികയിൽ നിന്ന് അഥവാ മുൻപ് വന്ന വിവരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പത്മവിഭൂഷൺ 6 പേർക്കും. ഈ 6 പേരുടെ പേരുകൾ, 1 ബാലകൃഷ്ണ ദോഷ്ജി, സക്കീർ ഹുസൈൻ, എസ് എം കൃഷ്ണ, ദിലീപ് മഹൽ ദോബിസ്, ഒപ്പം ശ്രീനിവാസ് വർദ്ധൻ, മുലായം സിംഗ് യാദവ്. മുലായം സിംഗ് യാദവിനും പത്മവിഭൂഷൺ നൽകിയിരിക്കുകയാണ്. പത്മഭൂഷൺ ഉള്ളത് 9 പേർക്കാണ്. 9 പേർക്ക് പത്മഭൂഷൺ നൽകിയിരിക്കുന്നു. പത്മശ്രീ നൽകിയിരിക്കുന്നത് 91 പേർക്കാണ്. വിജയൻ, യെസ്, പത്മ പുരസ്കാരങ്ങളുടെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണനാണ് ആ വിവരങ്ങൾ നൽകിയത്. 4 മലയാളികൾക്ക് പത്മശ്രീ ഉണ്ട് ഇതുവരെയുള്ള പട്ടികയിൽ.